എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യുമ്പോഴത് ഇംഗ്ലീഷ് സിനിമയെ വെല്ലുന്ന രീതിക്ക് ഇല്ലെങ്കിൽ സിനിമകളെ വെല്ലുന്ന രീതിക്കുള്ള ഒരു സംഭവമാണ് നമുക്ക് വീട്ടിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സത്യാവസ്ഥ. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം ഇല്ലെങ്കിൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇതേമാതിരി ഒരു വീട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ കാണാതായി എന്ന് പറഞ്ഞിട്ട് പരാതിയും കാര്യങ്ങളും അവരുടെ വീട്ടുകാർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒന്നര കൊല്ലമായിട്ട് ആ പ്രതിയെ ഇല്ലെങ്കിൽ കാണാതായ ആളെക്കുറിച്ച് ഒരു തുമ്പും കിട്ടാതെ വീട്ടുകാരും പോലീസുകാരും ഒരേ രീതിക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ യാദൃശ്ചികമായിട്ട് രണ്ട് ദിവസം മുമ്പ് ടൗണിൽ വെച്ചിട്ട് അയാളുടെ അനിയൻ ഇയാളെ കണ്ടെത്തി, അതായത് കാണാതായ ആളെ കാണുകയുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ആളെ അനിയൻ കണ്ടു എന്നതിനെ തുടർന്ന് പുള്ളിക്കാരൻ ഭയങ്കര സ്പീഡിൽ പോയി. ഇപ്പോൾ കൊറോണ കോവിഡ് എയ്ഡ് ടെസ്റ്റ് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ പല സ്ഥലം ഉള്ളതുകൊണ്ട് അവിടെ ചെക്കിങ്ങിൽ വെച്ചിട്ട് പിടിക്കപ്പെടുകയും പോലീസ് അനിയൻ പറഞ്ഞു ഇയാളുടെ പേരിൽ ഒരുപാട് കേസും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ തുടർന്ന് നേരെ ഈ റഹ്മാനെ പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കാണാനില്ല എന്നുള്ളതും എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നതെന്നു തുടർന്ന് അവർ ഇയാൾ ഇപ്പോൾ താമസിക്കുന്നത്, അതായത് മുമ്പ് അയാളുടെ വീട് ഉണ്ടായിരുന്നതെന്ന് ഒരു 10 കിലോമീറ്റർ തള്ളിയിട്ടാണ് ഇപ്പോൾ ആൾ വാടകയ്ക്ക് എടുത്ത് താമസിക്കുക. എന്നിട്ട് പോലും 1.5 കൊല്ലം ആൾ ഭയങ്കര ഹൈഡ് ചെയ്തിട്ട് ജീവിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ പോലീസ് സ്വാഭാവികമായിട്ടൊരു ക്യൂരിയോസിറ്റി, എന്തുകൊണ്ടാണ് ഇത്രയും വീടുന്ന് 5 കിലോമീറ്റർ ഇപ്പുറത്ത് വന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ മാത്രം എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരുടെ വീട്ടുകാർ, റഹ്മാൻ്റെ വീട്ടുകാർ പുള്ളിക്കാരോട് പറഞ്ഞു ആൾക്ക് കുറച്ച് മെൻ്റലി കുറച്ച് മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളും അതേമാതിരി പ്രേതബാധ അങ്ങനെ തുടർന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ആൾ ഒരു ഒറ്റപ്പെട്ട രീതിക്കാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ഒരു വീട്ടിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ഭക്ഷണം കഴിക്കുക, ചായ കുടിക്കുക, അങ്ങനെ ഒന്നും ഞങ്ങളോട് സമയം സ്പെൻഡ് ചെയ്യുക ഒന്നും ചെയ്യില്ല. ഏത് സമയം ആൾ റൂം അടച്ച് വീട്ടിനുള്ളിൽ തന്നെയാണ് ഇരിക്കാറ്. പുറത്ത് ജോലിക്ക് പോകും, ജോലി കഴിഞ്ഞ് വന്നു പറഞ്ഞാൽ ഫുഡ് ചായയൊക്കെ എടുത്തിട്ട് ഇതേമാതിരി റൂമിലേക്ക് പോയിട്ട് കഴിക്കാറാണ് പതിവ് എന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പോൾ ആ മന്ത്രവാദത്തിനും കാര്യത്തിനും പേടിച്ചിട്ടാണ് പുള്ളിക്കാരൻ വീട് വിട്ട് ഇറങ്ങി എന്നുള്ള രീതിക്ക് പറഞ്ഞു. അതിനെ തുടർന്ന് ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് പോലീസുകാർ പോയിട്ട് വെരിഫൈ ചെയ്യുന്നു, അതായത് അവിടുത്തെ പോയിട്ട് വാടക വീട്ടൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പെൺകുട്ടിയും കൂടി കണ്ടെത്തുന്നുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ ഒരു പെൺകുട്ടിൻ്റെ കൂടിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ പ്രണയത്തിലായിരുന്നു. ലാസ്റ്റ് ചെക്ക് ചെയ്ത് വന്ന സമയത്താണ് ഈ പെൺകുട്ടി 11 വർഷങ്ങൾക്ക്, അതായത് 10 വർഷവും 8 മാസങ്ങൾക്ക് മുമ്പ് ഒരാൾ കാണാതായിട്ടുള്ള ഒരു കേസ് കംപ്ലയിൻ്റ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണ്. അതായത് 2011-12 കാലഘട്ടങ്ങളിൽ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കേസ് രജിസ്റ്റർ വീട്ടുകാർ ഇപ്പോഴും തപ്പി കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അയാളുടെ കൂടെ ജീവിക്കുന്നത് എന്നുള്ള ന്യൂസും കൂടി അറിഞ്ഞപ്പോൾ പോലീസിന് വീണ്ടും ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ കൂടെയുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ, എന്താണ് ഇത്രയും പ്രശ്നങ്ങൾ കോംപ്ലിക്കേറ്റഡ് എന്ന് അറിയാത്ത രീതിക്ക് രണ്ടുപേരെയും വിളിച്ച് നിർത്തിയിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഒരുപാട് ചുരുളഴിയുന്ന രഹസ്യങ്ങൾ പുറത്തു വന്നെന്ന് വേണമെങ്കിൽ പറയാം. അതായത് അപ്പോഴാണ് റഹ്മാൻ പുറത്താക്കുന്നത് അന്ന് കാണാതായി പോയിട്ടുള്ള കുട്ടി, അതായത് ഇപ്പോൾ കൂടെയുള്ളത് ഞങ്ങൾ തമ്മിൽ ഭയങ്കര വർഷങ്ങളായിട്ട് പ്രണയം, അതായത് ഈ 2011 മുമ്പ് തന്നെ വർഷങ്ങളായിട്ട് പ്രണയത്തിലായിരുന്നു. അപ്പോൾ വീട്ടുകാർ സമ്മതിക്കില്ല എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് അവർ ഒളിച്ചോടി താമസിക്കുകയാണെന്ന്. അപ്പോൾ എവിടെ താമസിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോഴാണ് ഇതിൻ്റെ വലിയൊരു ട്വിസ്റ്റ് പുറത്ത് വരുന്നത്. റഹ്മാൻ്റെ 10 വീട് അപ്പുറത്താണ്, അതിൽ 8 വീട് അല്ലെങ്കിൽ അത്രയും 200 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പെൺകുട്ടൻ്റെ വീട്. അതേ ഇപ്പുറത്തെ ഈ വീട്ടിൽ തന്നെ റഹ്മാൻ താമസിക്കുന്ന 2 മുറിയുള്ള ഓടിട്ട വീട്ടിൽ ഒരു മുറി റഹ്മാൻ യൂസ് ചെയ്യുന്ന മുറിയിലാണ് ഈ പെൺകുട്ടി ഇത്രയും കാലം ജീവിച്ച് എന്നുള്ളതാണ് ഈ സത്യാവസ്ഥ പുറത്ത്. 10 കൊല്ലമായിട്ട് പുറലോകവുമായിട്ട് ഒരു ബന്ധുവില്ലാണ്ട് ആ കുട്ടി അവിടെ താമസിച്ചു. എല്ലാവരും പണിക്ക് പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ ഡോർ ലോക്ക് ചെയ്തിട്ട് പോകും. ഡോർ ലോക്ക് ചെയ്യുമ്പോൾ അതിൽ ഭയങ്കര ഇലക്ട്രോണിക്കൽ സഹായത്തോടെ, അതായത് കുറച്ച് മോട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വെളിയിൽ നിന്നും ഉള്ളിൽ നിന്നും ഒരുപോലെ തുറക്കാൻ പറ്റുന്ന പോലത്തെ ഒരു മിനി മോട്ടോർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. വീട്ടുകാരനെ പറഞ്ഞ് പേടിപ്പിച്ചത് ഇനി ഈ ഡോറിൽ എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് ആരെങ്കിലും തുറക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോക്ക് അടിക്കും എന്നുള്ള രീതിക്ക് പറഞ്ഞത്. 2-3 തവണ ട്രൈ ചെയ്ത് ഷോക്ക് അടിച്ചതിന് തുടർന്ന് പുള്ളിക്കാരനെ ആരും വലിയ രീതിക്ക് ശല്യം ചെയ്യാൻ പോയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ ആളൊരു മെൻ്റലിയും ഇതേമാതിരി ചായ ഒറ്റയ്ക്കിരുന്ന് ഒറ്റയ്ക്കിരിക്കുക, അതേമാതിരി വീട്ടുകാരനെ കൂടി ഇരിക്കാതെ എപ്പോഴും റൂമിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് എന്തോ ബാധ കൂടിയതാണ് എന്നുള്ള കോൺസെപ്റ്റിൽ പറയും. അത് റഹ്മാൻ നല്ല രീതിക്ക് മുതലാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരുന്നത് എന്തെന്ന് വെച്ച് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കില്ല, ഭക്ഷണവുമായിട്ട് റൂമിൽ പോകും, റൂമിൽ പോയിട്ട് കാമുകയായിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും, അതേമാതിരി ചായയും കാര്യങ്ങളും കുടിക്കും. അവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അവരുടെ റൂമിൽ ടി വി വെച്ചിട്ടുണ്ടായിരുന്നു. ടി വി ഭയങ്കര സൗണ്ടായിട്ട് ടി വി വെച്ചിട്ടാണ് ഇവർ സംസാരിക്കുക. റഹ്മാൻ പുറത്ത് പോകുന്ന സമയത്ത് ടി വിയിൽ ഇയർഫോൺ കണക്ട് ചെയ്തിട്ടാണ് മറ്റേ കാമുകി ടി വിയും കാര്യങ്ങളും കണ്ട് ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്ത് പോണത്. വീട്ടുകാരെല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഈ ഡോറിൻ്റെ, അതായത് ഈ റൂമിൻ്റെ തന്നെ ഒരു ജനാലി ഇരുമ്പൊക്കെ മുറിച്ച് കളഞ്ഞ്
മരത്തിൻ്റെ ഒരു ഡോറ പോലെ സെറ്റ് ചെയ്ത് കൊടുത്ത് എല്ലാവരും ഉറങ്ങുന്ന ശേഷം ഇവർ പുറത്ത് പോയിട്ട് ഇവരുടെ പ്രാഥമിക കാര്യങ്ങളും കുളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ വീണ്ടും ഉള്ളിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് 10 വർഷം ആ കുട്ടി അവിടെ ജീവിച്ചത്. ആ കുട്ടിക്ക് അതിൽ പരാതിയോ പരിഭവവും ഇല്ല, അവരതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നുള്ള സത്യാവസ്ഥ. അതിനെ തുടർന്ന് ഈ ബാധയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റ് പറയുമ്പോൾ റഹ്മാനെ പേടിച്ചത്, അതായത് ഇനി ഇവർ തമ്മിലുള്ള ബന്ധം പിരിയോ ഇല്ലെങ്കിൽ കണ്ടുപിടിക്കുമോ എന്ന് പേടിച്ചതിന് ശേഷമാണ് ഒരു രാത്രിക്ക് രാത്രി ഇവർ രണ്ടുപേരും കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വേറൊരു വീട്ടിലേക്ക് താമസം ആക്കി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. പോലീസ് കേസ് എടുക്കാൻ സാധിച്ചിട്ടില്ല. എന്താ പറഞ്ഞാൽ ഇവരുടെ മേലെ പരാതിയും കാര്യങ്ങളൊന്നുമില്ല, മിസ്സിങ് കേസാണ്. മിസ്സിങ് കണ്ടുപിടിക്കുകയും ചെയ്തു. പിന്നെ ഇവരൊക്കെ പ്രായപൂർത്തി ആയതുകൊണ്ട് ഇവരെ വേറെ രീതിക്ക് അറസ്റ്റ് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. കോടതിയിൽ ഹാജരാക്കിയിട്ട് അവർക്ക് ജാമ്യം കൊടുത്ത് ഇപ്പോൾ അവർ ഉള്ള വാടക വിട്ടില്ല, അതായത് വിത്തനശ്ശേരി എന്ന ഭാഗത്തുള്ള വാടക വീട്ടിൽ അവർ ഇപ്പോൾ സുഖമായിട്ട് താമസിക്കുന്നു. അയിലൂരുള്ള വീട്ടിൽ നിന്ന് അവരുടെ സാധനം സാമഗ്രികളെല്ലാം എടുക്കാനുള്ള പോലീസിൻ്റെ പ്രൊട്ടക്ഷനോടെ എടുക്കാൻ അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. നമ്മുടെ ഇട്ടാവട്ടത്ത് നടക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇത്ര കാലവും സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള രീതിക്കുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നാട്ടുകാരൊക്കെ ഇപ്പോൾ പറഞ്ഞത്, നീ മുമ്പേ പറഞ്ഞതാണെങ്കിൽ നീ ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യത്തിൽ നമ്മളൊക്കെ സമ്മതിച്ച് തന്നിട്ടുണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ കല്യാണം നടത്തേണ്ട കാര്യമുണ്ടായിരുന്നുള്ളൂ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചെന്ന് ഒരുപാട് ചോദ്യങ്ങളും. റഹ്മാൻ അതിനൊന്നും വലിയ രീതിക്ക് റെസ്പോണ്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. 10 കൊല്ലത്തിന് ശേഷം ഒരു സ്വതന്ത്ര ജീവിതത്തിലേക്ക് നയിക്കുന്ന തത്രപ്പാടിലാണ് അവർ. അപ്പോൾ വേറെ ഒരു കാര്യത്തിൽ അവർ ഇടപെടുന്നില്ല. അവരിപ്പോൾ സ്വസ്ഥമായിട്ട് വാടക വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കമൻറ്റ് ചെയ്യുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.